ആലവട്ടവും വെഞ്ചാമരവും മെറ്റിപ്പൊട്ടവും ഒക്കെ ഇല്ലെങ്കിൽ പൂരങ്ങൾക്കും ഗജമേളകൾക്കും എന്ത് പ്രസക്തി? ഉത്സവ ചമയ നിർമ്മാണത്തിൽ വിജയഗാഥ രചിക്കുന്ന ഒരു വീട്ടമ്മ കൊല്ലത്തുണ്ട്. ആദിച്ചനല്ലൂർ സ്വദേശി നീതു എന്ന തുഷാരയുടെ വസതിയിൽ ഉത്സവകാലത്തും അല്ലാത്തപ്പോഴും തിരക്കോട് തിരക്കാണ്. കൊല്ലം ആദിച്ചനല്ലൂർ പ്ലാക്കാട് കൈത്തറി ജംഗ്ഷനിൽ പുണർദത്തിൽ ബിനീഷിന്റെ ഭാര്യ തുഷാരയാണ് വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവുമൊക്കെ നിർമ്മിച്ച് ജീവിതപാതയിൽ നവലോകം സൃഷ്ടിക്കുന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം ഇനി എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലത്താണ് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാലോ എന്ന ആലോചന ഉണ്ടായത്. അങ്ങനെയാണ് 2016 കരകൗശല വസ്തു നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നതും അത് പഠിക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കുകയും ചെയ്തത്. തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ പരിശീലനത്തിന് ചേർന്ന് ക്രാഫ്റ്റ് വർക്ക് പഠിച്ചു. എന്നാൽ വ്യാവസായികാടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങാൻ മൂലധനം കണ്ടെത്താനാകാതെ ആഗ്രഹങ്ങളൊക്കെ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൊറോണ കാലത്ത് വെറുതെ വീട്ടിൽ നിന്ന് മടുത്തതോടെ ഉള്ളിന്റെ ഉള്ളിൽ കുഴിച്ചുമൂടിയിരുന്ന ചിത്രരചനയും ക്രാഫ്റ്റ് നിർമ്മാണവും പൊടിതട്ടിയെടുത്ത് പരിശീലനം പുനരാരംഭിച്ചു. തുഷാരയുടെ കഴിവുകൾ കണ്ടെത്തിയ ഭർത്താവിന്റെ കുഞ്ഞമ്മയാണ് ആദ്യമായി ഒരു നെറ്റിപ്പട്ടത്തിന് ഓർഡർ നൽകി അഡ്വാൻസായി കുറച്ച് പണം നൽകുകയും ചെയ്തത്. ഇതായിരുന്നു തുഷാര എന്ന സംരംഭകയുടെ ആദ്യ മൂലധനവും പ്രചോദനവും. അങ്ങനെ ആദ്യമായി നിർമ്മിച്ച നെറ്റിപ്പട്ടം കൊട്ടാരക്കര ഗണപതിക്ക് സമർപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് തുഷാര പറയുന്നത്. ഇത് പഠിച്ചിട്ട് ഞാനൊരു 7-8 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്ക് ഇതിൻ്റെ ഓരോ മെറ്റീരിയൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എക്സ്പെൻസ് ആവും. അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് ഇതൊരു വഴി തുറന്നു തന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്, അതായത് ഹസ്ബൻഡ് അമ്മയുടെ അനുജത്തിയാണ്. ആദ്യമായിട്ട് എനിക്കൊരു ഒരു മൂലധനം തരികയും ഞാൻ അതിനകത്തുനിന്ന് ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കി കൊട്ടാരക്കര ഗണപതിക്ക്, ഞാൻ ഉണ്ണി ഗണപതിക്കാണ് ഞാൻ ആദ്യമായി സമർപ്പിച്ചത്. ഭർത്താവിന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായപ്പോൾ സംരംഭം 100% വിജയം കൈവരിച്ചു. വീട്ടിലുള്ളവര് ഹസ്ബൻഡ് തന്നെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിനും. എന്ത് വേണമെന്ന് പറഞ്ഞാൽ തന്നെയും ഇപ്പം മെറ്റീരിയൽസ് മേടിക്കാൻ പോണെങ്കിൽ തന്നെ അത് തിരക്കി നടന്ന് എനിക്കത് വാങ്ങിച്ചു തരാറുണ്ട്. പിന്നീട് വ്യാവസായികമായി നിർമ്മാണം കൂട്ടുകയും വിപണി കണ്ടെത്തുന്നതിനുള്ള മാർഗം ആരായുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തുഷാര അംഗമായിട്ടുള്ള ആദിച്ചനല്ലൂർ 4-ാം വാർഡിലെ സഖി എന്ന കുടുംബശ്രീ അംഗങ്ങളുടെ കലവറയില്ലാത്ത പ്രോത്സാഹനം കൂടി കിട്ടിയത്. ഇത് ആത്മധൈര്യം വർദ്ധിപ്പിക്കുകയും കുടുംബശ്രീ മിഷനിൽ തുഷാര ഫുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന പേരിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ, മറ്റംഗങ്ങളും സുഹൃത്തുക്കളുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ ആത്മധൈര്യം വർദ്ധിച്ച തുഷാര മുമ്പ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, മറ്റ് പലഹാര നിർമ്മാണവും വിപുലപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഓൺലൈൻ വഴിയും ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയതായി തുഷാര സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് നല്ല രീതിയിൽ സഹായമായിട്ടുള്ളത് കുടുംബശ്രീ മിഷൻ വഴി ഞങ്ങളുടെ ചെയർപേഴ്സണും കൗൺസിലറും ഞങ്ങളുടെ വാർഡ് മെമ്പറും എല്ലാം എന്നോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. പഠനശേഷം സർക്കാർ ജോലി കാത്തിരിക്കുന്നവരോടും അല്ലാത്തവരോടും തുഷാരയ്ക്ക് പറയാനുള്ളത് സ്വന്തം പ്രയത്നങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും തന്നെയാണ്. നാം പഠിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയ ഏത് സംരംഭങ്ങളും അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുകയും അതിന് മാർക്കറ്റ് കണ്ടെത്താനാവുകയും ചെയ്താൽ നല്ലൊരു വരുമാന മാർഗം കണ്ടെത്താനാകുമെന്നാണ് തന്റെ അനുഭവവും ജീവിത ലക്ഷ്യപൂർത്തിയും ചൂണ്ടിക്കാട്ടി തുഷാര വിവരിക്കുന്നത്. എനിക്കൊരു കുടുംബ സംരംഭമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ എനിക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയിലേക്കാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചിട്ടുള്ള ഒരു കൈത്തൊഴിലായ ഒരു നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പോൾ എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റുള്ള വീട്ടമ്മമാരെയും വീട്ടിലിരിക്കുന്ന മറ്റ് ജോലിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാരാണല്ലോ കൂടുതലും, അവർക്ക് കൂടി എന്തെങ്കിലും ഒരു പ്രചോദനമാവട്ടെ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.